Hi, good morning students. Welcome back to our computer class. Today we will start the new lesson. Lesson 3, using image menu. Okay. Appo ningal rendam class il ningal padichittundu paint alle ms paint ennulla our lesson ningal lesson 3 padichittundu rendam class. Okay. Appo paint ennu parnathu application endinana aa picture varikkanu പിന്നെ കളർ ചെയ്യാനൊക്കെ ഉള്ളതാണ് അല്ലേ. ഒക്കെ നിങ്ങൾ ആ ഒരു പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എം എസ് പെയിൻറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ലെസണാണ് നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. എം എസ് പെയിൻറ്റ്, വി ക്യാൻ ഡ്രോ ലാൻഡ് സർഫേസ്, റെക്ടാങ്കിൾസ് ആൻഡ് അതർ പിക്ചേഴ്സ് അല്ലേ. എങ്ങനെയാണ് ഹൗ ടു സ്റ്റാർട്ട്? സ്റ്റാർട്ട് ബട്ടൺ എടുക്കുന്നു, പ്രോഗ്രാംസ്, അസസറീസ്, എം എസ് പെയിൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ എം എസ് പെയിൻറ്റ് സ്ക്രീൻ കിട്ടുന്നല്ലേ. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? ടൂൾസ് എല്ലാം ഉണ്ട്, പടം എല്ലാം വരയ്ക്കാനുള്ള ടൂൾസുകളൊക്കെ ഉണ്ട് നമ്മൾ അല്ലേ. പെൻസിൽ, ഇറേസർ ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ കളർ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം ഇതുപോലെ വെച്ച് നമ്മൾ പടം വരയ്ക്കുന്നത് ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പടം അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു സർക്കിൾ വരച്ചിരിക്കുന്നുണ്ട്. അപ്പം സർക്കിൾ ടൂൾ എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന ഇമേജുകളെ നമ്മൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക, അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പിക്ചർ അല്ലേ, ഇത് പിക്ചർ വരച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റുക, നേരെ തിരിച്ച് വെക്കുക ഇല്ലേ, അങ്ങനെ കാണാറില്ലേ പടങ്ങൾ. ഓക്കെ, അതാണ് ഫ്ലിപ്പ് ഓർ റൊട്ടേറ്റ് പിക്ചർ എന്ന് പറഞ്ഞത്. ഒരു പിക്ചർ അല്ലെങ്കിൽ ഇമേജിനെ അതിൻ്റെ ഡയറക്ഷൻ മാറ്റി വെക്കുന്നതാണ് അത് ഫ്ലിപ്പ് ഓർ റൊട്ടേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലെസൺ 3 പേജ് നമ്പർ 12 ആണ്, യൂസിങ് ഇമേജ് മെനു. ഓക്കെ, ഫസ്റ്റ് ഫ്ലിപ്പ് ഓർ റൊട്ടേറ്റ് എങ്ങനെയാണ് ഒരു ഇമേജിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക അല്ലെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, നമ്മൾക്ക് ആ പിക്ചറിനെ നമുക്ക് അത് സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ടൂൾ ബോക്സ് എടുക്കുന്നു, റെക്ടാങ്കുലർ ഏരിയ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഫോം ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ട് ആ ഒരു ഐറ്റത്തിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നല്ലേ. ഡ്രാഗ് ദ ബോക്സ് എറൗണ്ട് ദ ഐറ്റം, എന്നിട്ട് ഫ്രം ദി ബോട്ടം ഓഫ് ദി ടൂൾ ബോക്സ് സെലക്ട് വൺ ഓഫ് ദി ഐറ്റംസ് ഓൺ ദി ഇമേജ് മെനു, ക്ലിക്ക് ഫ്ലിപ്പ് റൊട്ടേറ്റ്. ഇപ്പോൾ ഇമേജ് മെനു എടുക്കുന്നു, ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഏതാണ് നമുക്ക് ഓപ്ഷൻസ്, ഒരു ഡയലോഗ് ബോക്സ് വേണം, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ വേണോ, ഫ്ലിപ്പ് വെർട്ടിക്കൽ വേണോ, അതല്ലെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ദ ആംഗിൾ കൊടുക്കാം, 90 ഡിഗ്രിയോ 180 അല്ലെങ്കിൽ 360 ഡിഗ്രിയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആംഗിൾ കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത നമ്മുടെ പിക്ചർ ഡയറക്ഷൻ മാറും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഈ പിക്ചർ നമ്മൾ ഫ്ലിപ്പ് റൊട്ടേറ്റ് കൊടുക്കുമ്പോൾ നേരെ ഇരുന്ന ബസ്സിൻ്റെ ഡയറക്ഷൻ മാറുന്ന നേരം അപ്പുറത്തേക്ക് സൈഡിലേക്കായി അല്ലേ. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു പിക്ചറിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്നത്. ആംഗിൾ നമ്മൾ കൊടുക്കും, അതല്ലെങ്കിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കും, അല്ലെങ്കിൽ ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ. സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ അതുപോലെ തന്നെ ഒരു ആ ടൂളാണ്, ഒരു ഇമേജിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക അല്ലെ സ്ക്യൂ ആക്കുക എന്നുള്ളത്. അതേ സ്റ്റെപ്പ് തന്നെയാണ് എടുക്കേണ്ടത്. ടൂൾ ബോക്സ് എടുക്കുന്നു, ക്ലിക്ക് ടു സെലക്ട് റെക്റ്റാങ്കുലർ ഏരിയ അല്ലെങ്കിൽ ഫ്രീ ഫോം ഏരിയ നമ്മൾ എടുക്കുന്നു. ഡ്രാഗ് ബോക്സ് എറൗണ്ട് ദ ഇമേജ്, നമുക്ക് ഏത് പടമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതിന് ചുറ്റും നമ്മൾ ഡ്രാഗ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇമേജ് മെനു എടുക്കുന്നു, ക്ലിക്ക് സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എന്നുള്ളതിൽ സെലക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പോൾ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ വരുമ്പോൾ നമുക്ക് മുമ്പ് കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഡയലോഗ് ബോക്സ് അതേപോലെ വരുന്നു. സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ കണ്ടോ, മുമ്പെയാണെങ്കിൽ ഏതായിരുന്നു വന്നത്? ക്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ് വന്നില്ലേ. ആ അതുപോലെ തന്നെ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ വന്നു. സ്ട്രെച്ച് ഏത് ചെയ്യണം, ഹൊറിസോണ്ടലി വേണോ വെർട്ടിക്കലി വേണോ എന്നുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ക്യൂ ഏത് രീതിയിലാണോ, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്ന് ചോദിക്കും അല്ലേ. അത് നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പിക്ചർ ആ പിക്ചർ എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്ത് സ്ക്യൂ ആക്കിയിരിക്കുന്നത് കണ്ടോ. നേരെ ഒരു 3D ഇമേജ് ഒക്കെ കാണിക്കുന്ന പോലെ ഇങ്ങോട്ട് പോരുന്നത് പോലെ അല്ലേ. ഓക്കെ, ഇതാണ് സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് ടോപ്പിക്സ് എന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? ഫ്ലിപ്പ് ഒരു ഇമേജിനെ ഫ്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പിന്നെ ഒരു ഇമേജിനെ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂ. സ്ട്രെച്ച് ചെയ്യാന്ന് പറയുന്നത് വലിച്ച് നീട്ടുക അല്ലേ, നമുക്കൊരു 3D ആംഗിളിലേക്ക് മാറ്റുന്ന പോലെ വരുന്നതാണ്. ഫ്ലിപ്പ് ആൻഡ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡയറക്ഷൻ
പ്രവേശനം പറ്റണം ഇങ്ങോട്ട് വന്നു പോകണം നേരെ അപ്പുറത്തേക്ക് ആക്കണം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഓക്കെ അണ്ടർസ്റ്റാൻഡ് ടുഡേ ക്ലാസ് ഇസ് ഓവർ യു റീഡ് ദിസ് പോർഷൻ ആൻഡ് സ്റ്റഡി വെൽ ഓക്കെ താങ്ക് യു